കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നിരവധി മറ്റ് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മുടെ കേരളത്തിൽ ക്യാമ്പ് ചെയ്ത് ദ്രുതഗതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്തുകൊണ്ട് ആ അന്വേഷണ ഏജൻസികളെ പരിപൂർണമായിട്ടും അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇന്നലെ സംസ്ഥാന വ്യാപകമായി അന്വേഷണത്തെ ബോധപൂർവം അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊരാരംഭമായിട്ട് മാത്രമേ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഇവിടെ വെച്ച് തന്നെ അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ആമുഖമായിട്ട് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി. ആ അന്വേഷണ ഏജൻസികളെക്കുറിച്ച് അറിയാവുന്ന ഒരാളുടെ രൂപത്തിൽ അതിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനത്തിന് മികവും റെക്കോർഡും എനിക്കറിയാം. ഒന്നാന്തരമായിട്ട് അന്വേഷണം നടത്തുന്ന കാര്യത്തിൽ ഒരു പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളാണ്. പക്ഷേ അന്വേഷണ ഏജൻസികളെ ആരോ പിറകിൽ നിന്ന് വലിക്കുന്നു എന്ന കാര്യം ഞാൻ അന്ന് തന്നെ പറയുകയുണ്ടായി. പ്രത്യേകിച്ച് കസ്റ്റംസിനെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി, കസ്റ്റംസിലെ ഉദ്യോഗസ്ഥന്മാർ ഏറിയ കൂറും വേണ്ടത്ര നമ്മൾ ആഗ്രഹിച്ച രൂപത്തിൽ പ്രവർത്തിക്കുന്നില്ല. അവർ ചിലരെങ്കിലും സത്യത്തിൽ നമുക്ക് അപമാനമുണ്ടാക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം ഞാൻ സൂചിപ്പിക്കേണ്ടായി. അതുകൊണ്ടാണ് കള്ളക്കടത്തുകാരുടെ പരദേശിയായിട്ട് നമ്മുടെ ഈ സംസ്ഥാനം മാറിയിട്ടുള്ളത്. അന്വേഷണ ഏജൻസികളുടെ ക്യാമ്പ് ചെയ്യുന്നു, കസ്റ്റംസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരിവിടെ വന്നിരിക്കുന്നു, കേന്ദ്ര ഏജൻസികളെല്ലാം തന്നെ വട്ടമിട്ട് ഈ സംസ്ഥാനത്ത് പറക്കുമ്പോഴാണ് കണ്ണൂർ വിമാനത്താവളം അടക്കമുള്ള നമ്മുടെ 4 വിമാനത്താവളങ്ങളിലും വലിയ തോതിൽ വീണ്ടും കള്ളക്കടത്ത് നടന്നിട്ടുള്ളത്. ഇതൊക്കെ തന്നെ ആ ഏജൻസിയുടെ വിശ്വാസ്യതയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടെന്ന കാര്യവും ഞാനിവിടെ പറയുകയാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട അന്വേഷണ കോടതി ഒരു വലിയ പരാമർശം നടത്തുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തൻ, അദ്ദേഹത്തെക്കുറിച്ച് ഈ കസ്റ്റംസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് അന്വേഷിക്കുമ്പോഴാണ് കോടതി ഞെട്ടിപ്പിക്കുന്നൊരു പരാമർശം നടത്തിയിട്ടുള്ളത്. അവരെന്താണ് പറഞ്ഞിരിക്കുന്നത്? ശിവശങ്കർ എന്ന പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പേര് പോലും കൃത്യമായിട്ട് പറയാൻ അന്വേഷണ ഏജൻസിയായ കസ്റ്റംസ് മടിക്കുന്നു. എന്താണ് അവർ കുളിച്ചു വയ്ക്കാനുള്ളത്? എന്താണ് അവരുടെ ഭാഗത്ത് ഇത്രയും വലിയ കൃത്യവിരോപം അലംഭാവമെന്ന് കോടതി തന്നെ പരസ്യമായിട്ട് പറയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു പറയുമ്പോൾ ആ അന്വേഷണ ഏജൻസിയെക്കുറിച്ച് കോടതിക്ക് പോലും സംശയമുണ്ട്. ആ സംശയം ഞാൻ ആദ്യം തന്നെ ഇവിടെ വെച്ച് പറയുകയുണ്ടായി. ആ രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അന്വേഷണ ഏജൻസിയെ സ്വന്തമായിട്ട് നിങ്ങൾ വിടണം. വിട്ടില്ല എങ്കിൽ ഈ കേസുകളെല്ലാം തന്നെ അട്ടിമറിക്കപ്പെടും. ആരാണ് ഈ കേസിൽ കുറ്റവാളിയായിട്ട് ഞാൻ കാണുന്ന അറിയുമോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇടതുപക്ഷ പാർട്ടി മാത്രമല്ല, നമ്മുടെ BJP-യുടെ വ്യക്തമായ പങ്കാളിത്തമരുണ്ടോ എന്ന കാര്യം അന്വേഷിക്കപ്പെടണം. അല്ലെങ്കിൽ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് BJP-യാണ്, മറക്കരുത്, നമ്മുടെ പ്രധാനമന്ത്രിയുടെ പാർട്ടിയാണ്. ആ ഏജൻസികൾ ഇങ്ങനെ അലംഭാവം കാണിക്കുന്നു, അവർ ആഗ്രഹിച്ച രൂപത്തിൽ മുന്നോട്ട് പോകുന്നില്ല എന്നതിനെക്കുറിച്ച് അഭിപ്രായം പെടുന്നത് BJP-യുടെ അഖിലേന്ത്യാ നേതൃത്വമാണ്, ബഹുമാനപ്പെട്ട ഉത്തരവാദപ്പെട്ട കേന്ദ്രത്തിലെ മന്ത്രിമാരാണ്. അവരാ കാര്യം വിശദീകരിക്കാൻ വേണ്ടി തയ്യാറാണ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ED, CBI ഇതൊക്കെ തന്നെ അന്വേഷണ ഏജൻസികളായിട്ട് ഇവിടെ ഊർജിതമായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മൾ വിശ്വസിച്ചത്. പക്ഷേ ഇപ്പോഴെന്താണ് സ്ഥിതി? ഇപ്പോൾ കസ്റ്റംസിനെ കുറിച്ച് വലിയ പരാതി ഉയർന്നിരിക്കുന്നു. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആ അന്വേഷണം ദുരിതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. കുറച്ചെങ്കിലും പറയാനുള്ളത് ED മാത്രമാണ് കുറച്ച് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ ഒരു വിശദീകരണം ആവശ്യമുണ്ട്. BJP-യും CPM-ഉം തമ്മിലുള്ള ഒളിച്ചുകളി വളരെ പ്രകടമാണ്. അതിൻ്റെ ഒരു തെളിവായിട്ട് മാത്രമാണ് ഞാൻ ഈ കേസിൻ്റെ മന്ദഗതിയിലുള്ള ഈ പോക്കും ഈ ഏജൻസികളിലുള്ള കൈകടത്തലും ഏജൻസിക്കേരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കടന്നാക്രമത്തെ ഞാൻ നോക്കിക്കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ശ്രീമാൻ CM രവീന്ദ്രൻ, ആ CM രവീന്ദ്രന് അന്വേഷണ ഏജൻസികൾ വരാൻ പോകുന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം കോവിഡ് ബാധിതനായിട്ട് ആശുപത്രി പ്രവേശിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. നമ്മളൊക്കെ തന്നെ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് രോഗശമനം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചവരാണ്. അദ്ദേഹം രോഗം മാറി പുറത്തു വന്നപ്പോൾ അദ്ദേഹം വീണ്ടും ആശുപത്രിയിലേക്ക് പോവുകയാണ്. ഈ ആശുപത്രിയിലേക്ക് തുടരെ പോകുന്ന ഈ രോഗി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി
ആ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഒരുപാട് രഹസ്യങ്ങൾ പുറത്തു വരും. ചോദിക്കേണ്ടതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ തുടർ പറഞ്ഞ പോലെ തന്നെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ ജയിലിൽ പോകേണ്ട ഗതികേടുണ്ടാകും.